ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ആക്ടിവിറ്റീസുമായിട്ടാണ്. അതിൽ ലിറ്റിൽ പപ്പ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. അതിൽ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും പേരെഴുതാം. രണ്ടാമത്തത് സൗണ്ട്, എന്ത് സൗണ്ടാണ് അത് മേക്ക് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ വാട്ട് ഇറ്റ് ക്യാൻ ഡു, എന്താണ് അതിന് കഴിയുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ആദ്യത്തെ എന്താണ് ലിറ്റിൽ പപ്പ്? ലിറ്റിൽ പപ്പ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? വൂഫ് വൂഫ് വൂഫ്. അതിനെന്താണ് കഴിയുക? കളിക്കാനാണ്, പ്ലേ. അതത്രേ ഉള്ളൂ. പിന്നെ കിറ്റി കാറ്റ്, കിറ്റി കാറ്റാണ് രണ്ടാമത്തെ. അപ്പോൾ കിറ്റി കാറ്റിന് എന്താണ് ചെയ്യാൻ കഴിയുക? ആ മ്യാവ് 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 എന്ന് പറയും. പിന്നെന്താണ്? അതെ, പൊറിയും. പിന്നെന്താണ്? പ്രെറ്റി ബേർഡ്, പ്രെറ്റി ബേർഡ് എന്താ പറയുക? അതെ, ട്വീറ്റ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്താണ്? വൂൾ, മൂളും. അതാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അടുത്തത് ആക്ടിവിറ്റി വണ്ണ്. ഇതാണ് ഒറിജിനൽ ആക്ടിവിറ്റി. ഇത് ഞാൻ ആക്ടിവിറ്റി വണ്ണ് ഞാനിവിടെ പറയാൻ പോകുന്നില്ല. ആക്ടിവിറ്റി ടൂവിലേക്ക് നമുക്ക് പോകാം. ആക്ടിവിറ്റി വണ്ണ് പറയുന്നുള്ളവർ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ആക്ടിവിറ്റി ടൂവിൽ ആദ്യത്തെ ബോക്സ് നേരത്തെ പറഞ്ഞ പോലത്തെ ബോക്സ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സ് എന്താണ്? അതെ, ആനിമൽസ്. പിന്നെ അതിൻ്റെ യങ് വണ്ണ്, അതിൻ്റെ ചെറുപ്പം, അഥവാ അതിൻ്റെ അതെ ചെറുപ്പമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം എന്താണ്? ഡോഗ്. ഡോഗിൻ്റെ ചെറുപ്പം എന്താണ്? പപ്പി. പിന്നെന്താണ്? ക്യാച്ച്, ക്യാച്ച് കിറ്റൺ. പിന്നെന്താണ്? കൗ. അതെ, കാഫ്. വെരി ഗുഡ്. ലയൺ, ലയണിൻ്റെ എന്താണ്? കപ്സ്. പിന്നെ ഗോട്ട്, ഗോട്ടിൻ്റെ എന്താണ്? പിഗ്ലെറ്റ്. പിന്നെ അടുത്തത് എലിഫൻ്റ് ആണ്. എലിഫൻ്റ് ഹോഫ് കോഫ് എന്നാണ് പറയുക. പിന്നെ ഡക്ക്, ഡക്കിൻ്റെ ആർക്കെല്ലാം അറിയാം? ആ, അതാരാണ് പറഞ്ഞത്? ഗുഡ്, ഡക്ക്ലിൻ. പിന്നെന്താണ്? ഹോഴ്സ്, ഹോഴ്സിൻ്റെ ഫോഗ്. പിന്നെ അടുത്തത് ഷിപ്പ്, ഷിപ്പിൻ്റെ എന്താണ്? അതെ, ഗുഡ്, ലാമ്പ്. പിന്നെ ഹെന്നെ, ഹെന്നിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിക്കൻ. പിന്നെ അടുത്തത് ടൈഗർ, കവൽ എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി പറയാം. പിന്നെ അടുത്ത ഇതിലത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ ഫാർമർ ഹിസ് ഫാമിലി ലിവ്ഡ് ഇൻ സ്മോൾ ഹൗസ്. ദ ഫാർമർ മെയ്ഡ് എ കെന്നൽ ഫോർ പില്ലോ ഓർ ഫോർ ദ ബേർഡ് ലിവ്. മാച്ച് ആനിമൽ വിത്ത് ദ ഹോംസ് ഗ്രോയിങ് കണക്റ്റിംഗ് ലൈൻ. ഇത് നമ്മൾ യോജിപ്പിക്കാനാണ് അതിൻ്റെ ഷെഡ്, അഥവാ അതിൻ്റെ ഹോം, വീട് ഏതാണെന്നുള്ളത് യോജിപ്പിക്കാനാണ്. ആദ്യത്തെ ഏതാണ്? അതെ, ഡോഗ്. ഡോഗ് എന്തിലാ താമസിക്കുക? ആ അതെ, കെന്നലിലാണ് ഡോഗ് താമസിക്കുക. എന്താണ് ഡോഗിൻ്റെ ഡോഗ്? ഒന്നാമത്തത് ബിയിൽ മൂന്നാമത്തതിലേക്ക് യോജിച്ച് വരയ്ക്കുക. ഡോഗ് കെന്നൽ. അടുത്തത് എന്താണ്? പിഗ്. പിഗ് എന്താണ്? ആ അതെ, സ്റ്റൈ. സ്റ്റൈ ഏതാണ്? ഒന്ന് അഞ്ചാമത്തതാണ് സ്റ്റൈ. അപ്പോൾ അഞ്ചാമത്തതിലേക്ക് യോജിച്ച് വരച്ചു കൊടുക്കുക. പിന്നെ മൂന്നാമത്തത് കൂപ്പ്. കൂപ്പ് കൂപ്പ് സോറി, ഹെന്നാണ്. ഹെന്ന് കൂപ്പിലാണ് താമസിക്കുക. അപ്പം ഹെന്നിൻ്റെ ഹെന്നിനെ ഒന്നാമത്തെ കൂപ്പിലേക്ക് വരയ്ക്കുക. പിന്നെ അത് കെന്ന് സോറി കൗ ആണ്. കൗ എന്തിലാണ്? അതെ, കൗഷെഡിലാണ് കൗ താമസിക്കുക. അപ്പം കൗവിനെ കൗഷെഡിലേക്ക് വരച്ചെടുക്കുക. ഷെഡിലേക്ക്, രണ്ടാമത്തെ ഷെഡിലേക്ക് വരച്ചെടുക്കുക. പിന്നെ ഹോഴ്സ്, ഹോഴ്സ് ഹോഴ്സ് എന്തിലാണ്? സ്റ്റബിൾ, സ്റ്റബിൾ സോറി, സ്റ്റബിൾ എന്നാണ് അതിന് പറയുക. ഓക്കെ, അപ്പം സ്റ്റബിളിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിലത്തെ ആക്ടിവിറ്റീസ്. അടുത്തത് അടുത്ത ആക്ടിവിറ്റി എന്താണ്? ആ അതെ, ബില്ലു ഈസ് ഗോയിങ് ഹോം വിത്ത് ഹിസ് ഫാർമർ. എന്താണ്? ബില്ലു വീട്ടിലേക്ക് പോവുകയാണ് ഫാർമറിൻ്റെ കൂടെ. അടുത്തെന്താണ്? അനു ഈസ് ഗോയിങ് സ്കൂൾ വിത്ത്, സ്കൂളിൽ ഉള്ളൂ, ബാക്കി നമ്മൾ കണ്ടിരിക്കണം. ആരോടാണ് സ്കൂളിലേക്ക് പോകുന്നത്? അതെ, വിത്ത് ഹെർ ഫാദർ, വിത്ത് ഹിസ് ഫാദർ. അപ്പോൾ എന്താണ് അവിടെ വിത്ത് ഹെർ ഫാദർ എന്ന് എഴുതുക. വിത്ത് ഹിസ് ഫാദർ, സോറി, ക്ഷമിക്കണം. പിന്നെ അടുത്തത് റഫീഖ്. റഫീഖ് എന്താണ്? ആ റഫീഖ് കളിക്കുകയാണ്, പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്. അടുത്തത് എന്താണ്? ജെസി ഈസ് സ്ലീപ്പിംഗ്, ജെസി ഉറങ്ങുകയാണ്. ആരോടൊപ്പം? വിത്ത് ഹെർ ചിൽഡ്രൻ, അതിന് അവരുടെ കുട്ടികളോടൊപ്പം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അഥവാ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. അടുത്ത ആക്ടിവിറ്റി വളരെ സിമ്പിളാണ്. ഇപ്പം ഏതാണ്? ഇപ്പം ഡോണ്ട് വെറി, ഐ ഹാവ് എൻ ഐഡിയ. അപ്പം അതെന്താക്കണം? ഡോണ്ട് വെറിനെ എന്താക്കണം? നമ്മൾ ഷോർട്ടിലേക്ക് എഴുതണം. അതെന്താണ്? ഡു നോട്ട് വെറിയാണ് അവിടെ എഴുതിയത്, സോറി. അപ്പം ഡു നോട്ട് വെറിനെ നമ്മൾ ഷോർട്ടിലേക്ക് എഴുതണം. അപ്പം എന്താണ് ഡോണ്ട് വെറി? ഐ ഹാവ് എൻ ഐഡിയ. അപ്പം
അവിടെ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ അടുത്തെന്ന് ഐ വോണ്ട് ത്രോ ഹിം ഔട്ട്, അപ്പം അവിടെ ഫുള്ളാണ്. അപ്പോൾ അവിടെ മറ്റേ ബോക്സിൽ എന്ത് ചെയ്തണം, ഐ വിൽ നോട്ട് ത്രൂ ഹിം ഔട്ട്. പിന്നെ അടുത്തത് ലെറ്റസ് ഗോ ഹോം, ഇപ്പം എന്താണ് അവിടെ എന്താണ് ലെറ്റ്സ് ഗോ ഹോം. പിന്നെ ഓ ബില്ലു അറ്റാക്കിംഗ് ദ ഫോക്സ്, ഓ ബില്ലു ഈസ് അറ്റാക്കിംഗ് ദ ഫോക്സ്. പിന്നെ വാട്ട് വിൽ ഐ ഡു നോ, വാട്ട് ഐ ഡു നോ, ഓക്കെ നൗ, സോറി നൗ ആണ്. ഐ ഹാവ് ആൻ ഐഡിയ, അപ്പോൾ അവിടെ എന്താണ് ഐ ഹാവ് ആൻ ഐഡിയ എന്നാൽ ഹാവ് ഇല്ല, വി ഈ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഐ ഹാവ് ആൻ ഐഡിയ. അപ്പോൾ ഇതാണ് ഇതിലത്തെ ആക്ടിവിറ്റി, ഇത്രയേ ഉള്ളൂ. ബാക്കി പ്രോജക്റ്റ് വർക്ക്സ് ഒക്കെയാണ്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടവരൊക്കെ പരമാവധി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. പിന്നെ ഇതിലത്തെ യൂണിറ്റ് 2 ആയിരിക്കെങ്കിലും ആദ്യത്തെ ആക്ടിവിറ്റീസ് പറയുന്നുണ്ടവർ ഉടനെ കമൻറ്റിൽ അറിയിക്കണം എന്നറിയിക്കുന്നു. അഥവാ പിന്നെ വീണ്ടും ഈ ചാനൽ കാണണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കാണണമെന്നുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ കാണാൻ കഴിയുകയുള്ളൂ.